നമസ്കാരം. ഇന്ന് ഡിവൈഫൈ നടത്തിയ, അതായത് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിന് എതിരെ എന്ന തരത്തിൽ അവർ ഒരു ഫുഡ് സ്ട്രീറ്റ്, അതായത് ഫുഡ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. കേരളത്തിലെ 14 ജില്ലകളിലും അവരത് നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വളരെ വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ അവിടുന്ന് വന്നിരിക്കുന്നത്. സംഖ്യകൾ പൊതുവെ പറയുന്നു ഇത് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്കിലും ഇത് യഥാർത്ഥത്തിൽ കൊണ്ടത് ജിഹാദികൾക്കാണ്, സുഡാപ്പികൾക്കാണ് എന്ന് അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കൂടി ഞെട്ടിച്ചുകൊണ്ട് അതൊരു വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു. അതെന്താണെന്നല്ലേ ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കുക. ഈ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നാടിന്റെ പഴയ പേര് ഗാന്ധാരം എന്നാണ്, കാൻഡഹാർ ആണ് അതായത് പ്രധാന പ്രദേശം. ഗാന്ധാരി സ്വന്തം മക്കളുടെ എന്താ വൃത്തികേടുകൾ ഉൾപ്പെടെ കാണണ്ട എന്ന് വിചാരിച്ച് സ്വയം കണ്ണുകെട്ടിയ അമ്മയാണ് ഗാന്ധാരി. ഇപ്പോ അഫ്ഗാനിസ്ഥാനും അങ്ങനെ കണ്ണു കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ ഗാന്ധാരിയുടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം വളരെ വലുതാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ തൊട്ടകൽ അടുത്താണ് ഈ ഗാന്ധാരിയുടെ, അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എനിക്ക് ഏറ്റവും വേദന തോന്നിയ കുറെ നിമിഷങ്ങൾ ഈ താലിബാൻ രണ്ടാം ഭരണം തുടങ്ങുന്ന കാലത്ത് വന്ന ചിത്രങ്ങൾ, മനസ്സിൽ നിന്ന് മായാത്ത കുറെ ചിത്രങ്ങളുണ്ട്. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടതാണ്, ഈ താലിബാന്റെ ഈ കടുത്ത ആക്രമണം നടക്കുമ്പോൾ അവിടെയുള്ള മതേതര ബോധമുണ്ടായിരുന്ന അവിടെയുള്ള നിഷ്കളങ്കരായ അമ്മമാർ ഉമ്മമാർ അപ്പുറത്തെ നാടിന്റെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കളെ ഇങ്ങനെ വാരി പുറത്തേക്ക് എറിയുന്ന ചിത്രമാണ്. നോക്കൂ, നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന പ്രബുദ്ധമെന്ന് വിചാരിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്ന ഈ കാലത്ത് നോക്കൂ, നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങളെ അടുത്ത രാജ്യത്തിന്റെ ഏതെങ്കിലും തെരുവിൽ ചെന്ന് വീണ് ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ അവിടത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം എടുത്തുകൊണ്ട് ജീവിച്ചിരുന്നാൽ മതി, അത് തന്നെ ഇതിനേക്കാൾ മനോഹരം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ തൊട്ടയൽ വശത്ത്. ഇത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അകലം സൂചിപ്പിക്കാൻ, ആ അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. രണ്ടാമത് എന്നെ വേദനിപ്പിച്ച അവിടെ നിന്നുള്ള വേറൊരു ചിത്രം, ഈ താലിബാന്റെ രണ്ടാം ഭരണം ഇപ്പൊ തുടങ്ങി, അപ്പോൾ രാജ്യത്തെ, ലോക രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. പഴയതുപോലെയൊന്നും അല്ല, സ്ത്രീകൾക്ക് ഞങ്ങൾ എന്ത് കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് കോളേജുകൾ തുറന്നു. കോളേജ് തുറന്നതിന്റെ ചിത്രം കണ്ടു, അതായത് ഒരു കോളേജിനകത്ത് ഒരു സൈഡിൽ, ഒരു ക്ലാസ് മുറിയിൽ ഒരു സൈഡിൽ ആൺകുട്ടികൾ ഇരിക്കുന്നു, മറ്റേ സൈഡിൽ പെൺകുട്ടികൾ ഇരിക്കുന്നു, നടുക്കു കൂടെ കർട്ടൻ ഇട്ടിരിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. കാരണം താലിബാനെ പോലുള്ള ഒരു സംഘടനയുടെ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ആ രാജ്യത്ത് വിദ്യാഭ്യാസം തുടർന്നു പോകുമല്ലോ എന്ന് ഉള്ള സന്തോഷമാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം അവരൊരു പുതിയ ഒരു പ്രഖ്യാപനം നടത്തി. ആ ദിവസത്തെ ചിത്രമാണ് എന്റെ മനസ്സിൽ നിന്ന് പോകാത്ത രണ്ടാമത്തെ ചിത്രം. അതായത് ഈ രാവിലെ അനിയത്തി അനിയനും ചേട്ടനും ചേച്ചിയും എല്ലാം യൂണിഫോം എല്ലാം ഇട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ സ്കൂളിന്റെ വരാന്തയിൽ എത്തുമ്പോഴാണ് ഓർഡർ വരുന്നത്, ഇന്ന് മുതൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന്. അപ്പോ ഈ വന്ന അനുജനും ചേട്ടനുമെല്ലാം സ്കൂളിനകത്തേക്ക് കയറി പോകുന്നു, കൂടെ ഉണ്ടായിരുന്ന അനുജത്തിയും ചേച്ചിയും എല്ലാം അവസാനമായിട്ട് യൂണിഫോമും അവസാനമായി തൂക്കിയ സ്കൂൾ ബാഗുമായി കുനിഞ്ഞ മുഖവുമായി വീടുകളിലേക്ക് നടന്നു പോകുന്ന അതിഗംഭീരവും വേദനാജനകവുമായ ചിത്രം സത്യത്തിൽ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ ചിത്രം ഇന്ത്യയുടേതായി മാറാൻ വലിയ ദൂരമൊന്നുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളെല്ലാം വെറും ചെറുതാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇതിനേക്കാൾ ഗംഭീരമായ വേദനകളിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകും എന്ന് തന്നെ ഉള്ള ദുസ്വപ്നമാണ് എന്നെ പോലുള്ള കവികൾ കാണുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ആണിനും പെണ്ണിനും അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് ദിവസം വരെ മുമ്പ് വരെ പെണ്ണിന് അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സ്ത്രീക്ക് അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം പോയി. അവർ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ, വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷന്റെ സാന്നിധ്യം കൂടെ വേണം എന്ന നിഷ്കർഷയുണ്ടായി. അതിനോടൊപ്പം അവിടുത്തെ പുരുഷന്മാരുടെയും ശരീരത്തിലെ സ്വാതന്ത്ര്യം ഈ താലിബാൻ എടുത്തു കളഞ്ഞു. അവരുടെ മുഖത്തെ മുടി താടി വടിക്കുവാൻ പാടില്ല ആരും. അഫ്ഗാനിസ്ഥാനിലെ ഒരു കുട്ടിയും അവന്റെ മുഖത്ത് താടി പിടിക്കുവാൻ പാടില്ല. അവന്റെ ശരീരത്തിലെ സ്വാതന്ത്ര്യം, ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിലെ സ്വാതന്ത്ര്യം അവരെടുത്തു. നമ്മുടെ നാട് ഈ ഇന്ത്യ അത്ര പെട്ടെന്ന്, അത്ര അകലെയൊന്നുമല്ല ഈ അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ DYFI ഒരു പരിപാടി വിപുലമായ രീതിയിൽ നടത്തിയിട്ട്, എന്നാൽ അതിന്റെ പോസ്റ്ററുകളിൽ സംഘപരിവാറിനെതിരെ എന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചിട്ടു,
യഥാർത്ഥത്തിൽ ജിഹാദികൾക്കിട്ടും സുഡാപ്പികൾക്കിട്ടും എട്ടല്ല പതിനാറിൻ്റെ പണിയാണ് കൊടുത്തത്. മുരുകൻ കാട്ടാക്കട എന്ന കവി നിരവധി കവിതകൾ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവർ ആവേശത്തോടെ ചൊല്ലാറുമുണ്ട്. ഇതായിപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇവിടെയുള്ള ജിഹാദികൾക്കും സുഡാപ്പികൾക്കും കൂടി നല്ല ചുട്ട പിട തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, DYFI ഇതേപോലൊരു പരിപാടി നടത്തിയിരിക്കുന്നു. അതിൽ തെക്കൻ കേരളത്തിൽ, അതായത് പണ്ട് ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു ഫാസിലിൻ്റെ, അതിൽ രണ്ട് ക്ലൈമാക്സ് ആയിരുന്നു ആ സിനിമയുടെ അവസാനം. മലബാർ പ്രദേശങ്ങളിലൊക്കെ മമ്മൂട്ടിയാണ് നായികയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ തെക്കൻ കേരളത്തിലൊക്കെ അത് മോഹൻലാലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തെക്കൻ കേരളത്തിലൊക്കെ അവർ ഈ പന്നി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മലബാർ ഭാഗങ്ങളിൽ പന്നിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ എവിടെ എന്ത് ചിലവാകും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൂട്ടർ തന്നെയാണ് DYFI-ക്കാർ. എന്തായാലും അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ വേദിയിൽ വെച്ച് തന്നെ അവർ കുറേ കാലം കൊണ്ട് സഹയാത്രികരായി കൊണ്ടു കിടക്കുന്ന ജിഹാദികൾക്കിട്ടും സുഡാപ്പികൾക്കിട്ടും വലിയ രീതിയിലുള്ള ആഘാതമാണ് മുരുകൻ കാട്ടാക്കട വഴി ഇന്ന് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.